ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഈദാശംസകള്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾക്കുണ്ടൊരു കുഞ്ഞു മൈലാഞ്ചേരി. രണ്ടു ദിവസമായിട്ട് മക്കള് പെരുന്നാളാണെന്നും പറഞ്ഞിട്ട് തിരക്കോട് തിരക്കായിരുന്നു മൈലാഞ്ചി കൂടി അരക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ മൈലാഞ്ചി പരിപാടി കൂടെയാണ്. ഉമ്മാക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. നമ്മൾ എത്ര ട്യൂബ് മൈലാഞ്ചി വാങ്ങിയാലും സുന്നത്തിൻ്റെ മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മൾ അരച്ചുണ്ടാക്കുന്ന മൈലാഞ്ചി എന്ന് പറയും. അപ്പത്തേ നമ്മുടെ സുന്നത്ത് മൈലാഞ്ചി റെഡിയായിട്ടുണ്ട്. പെരുന്നാളിന് തലേദിവസം രാത്രി ഇങ്ങനെയൊക്കെയാണ് മൈലാഞ്ചി ഇടലും. മക്കൾക്കൊക്കെ പെരുന്നാളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് മൈലാഞ്ചി ഇടലാവും കാര്യമായിട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. വരക്കലൊക്കെ രാത്രിയിലെ വിശേഷങ്ങൾ ഇങ്ങനെ മൈലാഞ്ചിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ എന്നിട്ട് പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുമല്ലോ പെരുന്നാളിന് വേണ്ടിയിട്ട്. അപ്പോൾ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ബീറ്റ്റൂട്ട് പുഡിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ബീറ്റ്റൂട്ട് ഇതേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. മീഡിയം സൈസിലുള്ള ഒരു രണ്ട് ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് ഒരു 15 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ബീറ്റ്റൂട്ട് ഇത് ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടണം. പിന്നെ ഒരു 1/4 ലിറ്ററോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാലും പഞ്ചസാരയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മേഡ് ഏകദേശം ഒരു 1/4 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി പാലത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ചൈന ഗ്രാസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാൽ മിക്സിയിലേക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബീറ്റ്റൂട്ട് നമുക്ക് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിനടിയിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ പുഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ഫ്രൈയും പായസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പത്തിനും മക്കളുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഇത് സെലിബ്രേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുഡിംഗ് എടുത്ത് നോക്കിയത്. അപ്പോൾ നല്ല പോലെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. നമ്മൾ മിൽക്ക് മീഡൊക്കെ ചേർത്തതായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു പുഡിങ്ങിന്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്നൊക്കെ ഒന്ന് പോയി. ഇപ്പോൾ രണ്ടമ്മമാരുടെ വീട് അടുത്തടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വക സ്പെഷ്യലായിട്ട് കാപ്പിരിച്ചോറൊക്കെ ആയിരുന്നു.
പെരുന്നാളായാലും ഇങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയാവും ഇറങ്ങിയത്. എന്നാലും ഒന്ന് ഇരുന്ന് നീക്കൽ എന്നുള്ളത് ഒരു മര്യാദയാണല്ലോ. അപ്പോൾ അമ്മായിയുടെ ചോറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അടുത്തമ്മാവൻ്റെ വീട്ടിലെ ചിക്കൻ മന്തി ബീഫ് വരട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് മര്യാദ കാണിക്കണമല്ലോ, അപ്പോൾ അവിടെയൊന്ന് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, മന്തിയൊക്കെ ബീഫ് വരട്ടൊക്കെ സ്പെഷ്യൽ റോസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊന്നും ഒരുപാട് സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിലുള്ളവരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ അമ്മാവൻ്റെ അമ്മാവന്മാരുടെ വീടൊക്കെ ഇവിടെ അടുത്തത് കാരണമാണ് ഇങ്ങനെ പോകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ, അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ ഈദിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മിസ്റ്റേക്കൊക്കെ ഒരുപാടുണ്ടാവും, അപ്പോൾ മിസ്റ്റേക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ടു ഓൾ, പ്ലീസ് സബ്സ്ക്രൈബ്.